മലപ്പുറം ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര. ചങ്ങരംകുളത്തെ വേദിയിലെത്തിയ മെട്രോമാനി ശ്രീധരൻ ബിജെപി അംഗത്വം സ്വീകരിച്ചു. ആർ ജയേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലപ്പുറം ജില്ലയെ ഇളക്കി മറിച്ചുകൊണ്ടാണ് വിജയയാത്രയുടെ ജില്ലയിലെ പര്യടനം പൂർത്തിയായിരിക്കുന്നത്. ഇപ്പോൾ സമാപന സമ്മേളനം കഴിഞ്ഞിരിക്കുന്നു. മെട്രോമാൻ, ഇന്ത്യയുടെ അഭിമാനം ഇ ശ്രീധരൻ, അദ്ദേഹം ഇന്ന് ബിജെപിയിൽ അംഗത്വം എടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാഹനമാണ് കടന്നുപോകുന്നത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് അദ്ദേഹത്തെ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്തത്. ഹർഷാരവത്തോടുകൂടിയാണ് ഇവിടെ കൂടിയ ആയിരങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിൽ രാവിലെ മാറാട് ബലിദാനികൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് കെ സുരേന്ദ്രൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മലപ്പുറത്തേക്ക് വന്നത്. ഇടിമുഴുക്കലിലായിരുന്നു സ്വീകരണം. ജില്ലാ അധ്യക്ഷൻ രവി തേരത്തിന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് ചേളാരിയിൽ, മലപ്പുറത്തും പൊതുയോഗങ്ങൾ, സ്വീകരണ സമ്മേളനങ്ങൾ. മലപ്പുറത്ത് സമീപകാലത്ത് ദർശിച്ചിട്ടില്ലാത്ത ഉജ്ജ്വലമായ സമ്മേളനമാണ് മലപ്പുറത്ത് നടന്നത്. മലപ്പുറം നഗരസഭാ മുൻ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ബിജെപിയിൽ ചേർന്നു. നിരവധി പാർട്ടികളിൽ നിന്ന് വന്നവർക്ക് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അംഗത്വം നൽകി. എഴുത്തച്ഛന്റെ പ്രതിമ തിരൂരിൽ സ്ഥാപിക്കാൻ സമ്മതിക്കാത്ത അവർക്ക് മതേതരത്വം പറയാൻ അവകാശമില്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. തീവ്രവാദ ശക്തികളാണ് എഴുത്തച്ഛൻ പ്രതിമ അവിടെ സ്ഥാപിക്കുന്നതിനെ എതിർത്തത്. അവർക്ക് വേണ്ടി UDFഉം ഇടതുമുന്നണിയും ഒരുപോലെ കുടപിഴക്കുകയായിരുന്നു. ഇത് എഴുത്തച്ഛൻ പ്രതിമ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യമാണ് കെ സുരേന്ദ്രൻ. കേരളം തീവ്രവാദ ശക്തിയുടെ കേന്ദ്രമായി മാറുന്നു. കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കുമ്പോൾ കേരളം തീവ്രവാദ ശക്തിയുടെ കേന്ദ്രമായി മാറുന്നു. കേരളം വലിയൊരു അപകടത്തിലേക്ക് പോകുന്നു. അതിനുള്ളൊരു സന്ദേശമാണ്, ജനങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് വിജയയാത്ര എന്നാണ് കെ സുരേന്ദ്രൻ. തുടർന്ന് താനൂരിലും അതുപോലെ തന്നെ കുറ്റിപ്പുറത്തും അവസാനം ചങ്ങരകുളത്തും, ചങ്ങരകുളത്തെ വേദിയിലേക്ക് ജാഥ എത്തുമ്പോൾ ഇളകി പറയുകയായിരുന്നു മെട്രോമാൻ. 8:45 വേദിയിലെത്തി. തൊട്ടുപിറകെ വിജയയാത്രയുമായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വേദിയിലെത്തുന്നു. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇളകി പറയുന്ന ഒരു ജനക്കൂട്ടത്തിനാണ് ചങ്ങരകുളം സാക്ഷ്യം വഹിച്ചത്. എന്തു തന്നെയായാലും കേരളത്തിലെ പുതിയൊരു മാറ്റത്തിന് തുടക്കമാവുകയാണെന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ പര്യടനം വിജയയാത്ര അവസാനിക്കുന്നത്. മെട്രോമാന്റെ പ്രസംഗം ചുരുങ്ങിയ വാക്കുകളിൽ 1.5 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത്. തന്റെ ജീവിതത്തിലെ പുതിയൊരു അധ്യായമാണ് ഇന്ന് തുറക്കപ്പെട്ടിരിക്കുന്നത്. താൻ അവസാനം ഏറ്റെടുത്ത ജോലി പാലാരിവട്ടം പാലമാണ്. 8 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ പോലും 5.5 മാസം കൊണ്ട് പൂർത്തിയാക്കുന്നു. ഇനി കേരളത്തിന് എന്തെങ്കിലും ചെയ്യണം, ഔദ്യോഗിക ജീവിതത്തിന് ശേഷം കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള തന്റെ ആഗ്രഹം, ആ ആഗ്രഹമാണ് തന്നെ ബിജെപിയിലേക്ക് എത്തിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആവേശം ഈ വിജയയാത്രയുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ കാണാൻ സാധിച്ചു.